ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ ഡോട്ട് വൺ, സിമ്പിൾ എനർജിയുടെ ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് സിമ്പിൾ ഡോട്ട് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയന്റ്. ഇപ്പോൾ ഈയിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വേരിയന്റ് കൂടിയാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം, ആദ്യം ഒരു അനൗൺസ്മെന്റ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു, ഇതുവരെയും ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് സംഭവം സത്യം തന്നെയാണ്. ഓല ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ അതേ ദിവസം തന്നെയാണ് ഇവർ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെയും ആ വാഹനത്തിന്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിനു മുമ്പൊക്കെ അവർ പലവിധ വിഷ്വൽസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫാക്ടറി വിഷ്വൽസും അതേപോലെ തന്നെ ടെസ്റ്റ് റൈഡ് ചെയ്യുന്നതായിട്ടുള്ള വിഷ്വൽസും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഒരു കുറച്ച് ആളുകൾക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും കേരളത്തിലൊന്നും ആർക്കും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈയിടെ നമുക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടർ വീട്ടിൽ വരുന്നുണ്ട്, 20 ദിവസത്തിനുള്ളിലൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈലിലൊക്കെ വെച്ചിട്ട് ഐഡി കാർഡൊക്കെ വെച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇവരുടെ സ്റ്റാഫാണ്, സിമ്പിൾ എനർജിയുടെ സ്റ്റാഫാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒറിജിനൽ വലിയ രീതിയിലുള്ള ഐഡി പ്രൂഫൊക്കെ വെച്ചിട്ട് ആ ഒരു സമയത്താണ് ഇപ്പോൾ സിമ്പിൾ ഡോട്ട് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് കൂടി ഇവർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പം എങ്ങനെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവരുടെ ഫാക്ടറി വിഷ്വൽസ് ഒക്കെ ഇവർ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ പ്രൊഡക്ഷൻ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മുമ്പ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫണ്ടിന്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക് വരുന്നത്, മെയിൻ ആയിട്ട് വരുന്നത് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ അടുത്ത് ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് അവിടുന്ന് കുറെ ആളുകളെ കണ്ടപ്പോൾ, കുറെ ബ്ലോഗർമാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സിമ്പിൾ ഡോട്ട് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തെല്ലാമാണെന്നുള്ളത് കമ്പനി പുറത്തുവിട്ട പ്രകാരം നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേരിയന്റ് മാത്രമേ ഇറങ്ങുള്ളായിരിക്കും, മറ്റുള്ള മുമ്പുള്ള ഒരു അനൗൺസ്മെന്റ് ചെയ്ത് ഇറങ്ങാനുള്ള ചാൻസ് ചിലപ്പോൾ കാണത്തില്ല എന്ന് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പെക്സ് എന്താണെന്നുള്ളത് നോക്കാം. 72 NM പീക്ക് ടോർക്ക് റേറ്റിംഗ് ഉള്ള 8.5 kW ഇലക്ട്രിക് മോട്ടോറാണ് സിമ്പിൾ ഡോട്ട് വണ്ണിന് കരുത്തേക്കുന്നത്. 3.7 kW ആണ് ഇതിന്റെ ഒരു ബാറ്ററി പാക്ക് വരുന്നത്. 40 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കൈവരിക്കാൻ വേണ്ടുന്ന ഒരു സമയം എന്നത് 2.7 സെക്കൻഡ് ആണ് ഈ ഒരു വാഹനം. ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 151 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചും 160 കിലോമീറ്റർ IDC റേഞ്ചുമാണ് വാഹനത്തിന് വരുന്നത്. സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക്കും പിന്നിൽ മോണോ ഷോക്കുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ട് ആൻഡ് എയർ ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. വാഹനത്തിന്റെ ഒരു പ്രൈസിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ 139,999 രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. വാഹനത്തിന്റെ ഒരു ബുക്കിംഗ് വിൻഡോ ഓപ്പൺ ആവുന്നത് ജനുവരി 24 1,947 രൂപ നൽകി ഓൺലൈനായിട്ട് ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വാഹനത്തിന്റെ കളേഴ്സ് വരുന്നത് നമ്മ റെഡ്, ബ്രോസൺ ബ്ലാക്ക്, ഗ്രേസ് വൈറ്റ് ലൈറ്റ് എക്സ്, അസൂർ ബ്ലൂ എന്നിങ്ങനെ 6 കളറുകളിലാണ് സിമ്പിൾ ഡോട്ട് വൺ ലഭിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു വേരിയന്റിന്റെ ബുക്കിംഗ് വിൻഡോ ഓപ്പൺ ആകുന്നത് ജനുവരി 24 എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പം ആരും ചാടിക്കേറി ബുക്ക് ചെയ്യുമൊന്നും വേണ്ട. മുമ്പ് തന്നെ ബുക്ക് ചെയ്ത ആളുകൾ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരും പോയിട്ട് വെറുതെ ചാടി കയറി ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് നിങ്ങളെ കാശ് നഷ്ടപ്പെടുത്താൻ നിൽക്കാതെ തന്നെ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം ബാംഗ്ലൂരൊക്കെ കുറച്ച് ആളുകളിലേക്ക് എത്തി കഴിഞ്ഞ് ഡെലിവറി ഒക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.